തുടക്കകാലങ്ങളിൽ ചെയ്തിരുന്ന വർക്കുകൾ തികച്ചും ഗ്രാമത്തിൻ്റെ ഗ്രാമാന്തരീക്ഷവും നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന പ്രകൃതിയും ദൃശ്യങ്ങളും സൗഹൃദങ്ങളും അങ്ങനെയുള്ള ഒരു സ്പേസിൻ്റെ ഒരു റീപ്രൊഡക്ഷൻസ് ആയിരുന്നു എൻ്റെ ആദ്യകാല വർക്കുകളിൽ. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇമാജിനേഷൻ അത്തരത്തിലുള്ള ലൈനിലേക്ക് ആർട്ട് ചേഞ്ച് ചെയ്യുകയും ടോട്ടലി ഒരു ഇമാജിനേഷനാണ് കല എന്ന് പറഞ്ഞിട്ട് കുറേ കാലം അത്തരത്തിലുള്ള വർക്കിലൂടെ കടന്നു പോയി. അതിനുശേഷം ഒരു 2012 തൊട്ട് ചേഞ്ച് ചെയ്യുന്നൊരു വർക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ സെൽഫായിട്ടുള്ള അനലൈസേഷനായിരുന്നു. അത് ഒരു തരത്തിൽ എന്നെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട്, ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് എൻ്റെ മീഡിയത്തെ ഞാൻ കാണുന്നത്. എൻ്റെ തന്നെ സെൽഫ് പോർട്രേറ്റ്സാണ് കൂടുതലും പെയിൻറ്റിങ്ങിൽ വരുന്നത്. അതിന് വേറൊരു കാര്യം, ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബവും എന്നുള്ള ഒരു അവിടെയാണ് ഞാൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതും അവിടെ നിന്നാണ് എനിക്ക് മറ്റൊരു എക്സ്പ്ലോറേഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യം എന്നുള്ള ഒരു ഒരു അറിവിലേക്ക് അറിവ് ഉണ്ടായി തുടർന്നാണ് അതിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ ഒരു സെൽഫ് ചെയ്യുമ്പോൾ തന്നെ അതിന് മറ്റുള്ളവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പം ഉദാഹരണത്തിന് ഇതിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഫ്ലാസ്കിൽ മോക്ക് വെള്ളം കൊടുക്കുന്ന പോലെ ഒരു വർക്ക്, അതിലൊരു ഒരു എനിക്കല്ലാതെ എൻ്റെ മറ്റുള്ള ഏതൊരു അച്ഛനും മോക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, അത്തരത്തിലുള്ള വിപുലമായിട്ടുള്ളൊരു ഒരു സ്പേസ് ഒരു ലിമിറ്റഡ് ഏരിയയിൽ ചുരുക്കിയാണ് ഞാൻ വളരെ ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ ചെയ്ത് തന്നിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും ഒരു പെയിൻറ്റിങ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഷോ വരുന്നത്. അത് കേരള കൾച്ചറിൽ ഇതുവരേക്കും സംഭവിച്ചില്ല. വിഷ്വലി കൾച്ചർ ഉള്ളൊരു സൊസൈറ്റി ആകുകയും മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു കണ്ടറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് റീഡിങ്, അല്ലെങ്കിൽ പോയട്രി മേഖലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇമാജിനേറ്റീവായിട്ട് ഒരു സൗന്ദര്യ സങ്കല്പത്തെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള വിഷ്വലി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് മൂവ്മെൻ്റാണ് ഈ ലോകമേ തറവാടുന്നത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോയാണ്. അതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു ആകസ്മികമായിട്ട് സംഭവിച്ച അല്ലെങ്കിൽ പോലും ഒരു കൊറോണ ഡിസീസ് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. പക്ഷേ ഈ അവസരം പരമാവധി ജനങ്ങൾ വിനിയോഗിക്കുന്ന വഴി വളരെ വിപുലമായിട്ടുള്ള ഒരു ഷോയാണ് നിങ്ങൾക്ക് കാണാൻ അവസരം ഉണ്ടായിരിക്കുന്നത്.